അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ പേരാണ് മുത്തശ്ശി പ്ലാവ്. വളരെ കാലമായി ലോക സേവനം ചെയ്തുകൊണ്ട് മുറ്റത്ത് തെളിക്കുന്ന ഒരു പ്ലാവാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. എന്നാൽ നാടകം തുടങ്ങട്ടെ. പഴചക്ക ചക്കപ്പഴം വേണ്ടേ വേണ്ട, ഞങ്ങൾ ആപ്പിൾ മാത്രമേ തിന്നു. ദൈവമേ, വേദന കൊണ്ട് എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്നല്ലോ. എത്ര നല്ല പഴമാണ് ഞാൻ എന്റെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തത്, തേൻ വരിക്കപ്പഴം. പക്ഷേ അവർക്ക് ചക്കപ്പഴത്തിന്റെ വില അറിയില്ല, സ്വാദ് അറിയില്ല, ഗുണം അറിയില്ല. മുത്തശ്ശിപ്ലാവേ, മുത്തശ്ശിപ്ലാവേ, ഞങ്ങളുടെ അറിവില്ലായ്മ മാപ്പാക്കൂ. ഞങ്ങൾക്ക് ചക്കയുടെയും ചക്കപ്പഴത്തിന്റെ വില അറിയില്ലാതായിപ്പോയി. ക്ഷമിക്കൂ മുത്തശ്ശി. ശരിയാ ശരിയാ മുത്തശ്ശിപ്ലാവേ, ഞങ്ങൾ ആപ്പിൾ കണ്ടപ്പോ ചക്കപ്പഴത്തെ മറന്നു. വ്യാപേജുകാരം കൂട്ടി കൂട്ടി ചക്ക തുറന്ന് മറന്നു. ചക്ക അവയിലൊന്ന് കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മ അതീതരായിട്ടും ഉണ്ടാക്കി തന്നിട്ടില്ല. കാലം പോയ പോക്ക്. എൻ്റെ ചെറുപ്പത്തിൽ കേരളത്തിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ചക്ക എത്ര പ്രിയമുള്ളതായിരുന്നു. മുത്തശ്ശി മുത്തശ്ശി, മുത്തശ്ശിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് കുറേ പ്രായമുണ്ട് മക്കളെ. നിങ്ങളുടെ അപ്പൻമാരെക്കാളും അമ്മമ്മമാരെക്കാളും പ്രായം. എൻ്റെ കഥ ഒരു വലിയ കഥ തന്നെ. കഥയോ കഥയോ മുത്തശ്ശി, കഥയൊക്കെ പറയും മുത്തശ്ശി. ഒന്ന് മുത്തശ്ശി, മുത്തശ്ശി പ്ലാവേ, കഥ പറയൂ. കഥ പറയാം കുട്ടികളെ, കഥ കേൾക്കൂ കുട്ടികളെ, കഥ കേട്ട് പഠിക്കൂ കുട്ടികളെ, കഥ കേട്ട് വളരൂ കുട്ടികളെ. പണ്ട് പണ്ട് മനുഷ്യർ പ്ലാവുകളെയും മാവുകളെയും മറ്റു മരങ്ങളെയും സ്നേഹിച്ചിരുന്ന കാലം. മരങ്ങൾ മനുഷ്യരുടെ സ്വതന്ത്രതാണ് എന്ന് പറഞ്ഞിരുന്ന കാലം. നല്ല കാലം, നന്മ നിറഞ്ഞ പോയ കാലം. അക്കാലത്തായിരുന്നു മുത്തശ്ശി മുത്തശ്ശിയും ജനിച്ചത്. അതെ അതെ, അക്കാലത്ത് വലിയ അമ്മൂമ്മ പ്ലാവ് ഈ നാട്ടിലുണ്ടായിരുന്നു. ആ തേവരിക്ക പ്ലാവിനെ സോദരിയായി സ്നേഹിച്ചിരുന്ന ഒരു വലിയ അപ്പൂപ്പനും ഉണ്ടായിരുന്നു.